ആറൽ ബാട്ടിക്ക് ശേഷം ചുമതലയേറ്റ കേരളത്തിലെ ഗവർണർമാരിൽ രണ്ടു വർഷമെങ്കിലും പൂർത്തിയാക്കിയവർ അധികമില്ല. കുറച്ചുകാലം മാത്രം അധികാരത്തിലിരുന്ന് പടിയിറങ്ങുന്ന ആറാമത്തെ ഗവർണറാണ് ഷീല ദീക്ഷിത്. 2004 ജൂൺ മുതൽ 2008 ജൂലൈ വരെയുള്ള 4 വർഷം ആറൽ ഭാട്ടിയ സംസ്ഥാനത്ത് ഗവർണറായി. പിന്നീട് വന്ന RS ഗവായ് 3 വർഷം അധികാരത്തിലിരുന്നു. തുടർന്ന് ഗവർണറായ എംഒജ് ഫാറൂഖ് 1 വർഷമാണ് ഗവർണറായത്. എംഒജ് ഫാറൂഖ് ഗവർണറായിരിക്കെ ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ അന്തരിച്ചു. പിന്നീട് HR ഭരദ്വാജ് 1 വർഷക്കാലം കേരള ഗവർണറുടെ അധിക ചുമതല വഹിച്ചു. അടുത്തത് നിഖിൽകുമാറിൻ്റെ ഊഴമായിരുന്നു. 2013 മാർച്ച് 23 നിഖിൽകുമാർ ഗവർണറായി അധികാരമേറ്റത്. കഴിഞ്ഞ മാർച്ച് 8 അദ്ദേഹം രാജിവെച്ചു. കോൺഗ്രസ് ടിക്കറ്റിൽ ലോക്സഭയിലേക്ക് മത്സരിക്കാനായിരുന്നു രാജി. ദേശീയതലത്തിൽ കോൺഗ്രസിനുണ്ടായ കനത്ത തോൽവിയുടെ രുചി നിഖിൽകുമാറും അറിഞ്ഞു. ദില്ലി മുഖ്യമന്ത്രിയായിരുന്ന ഷീല ദീക്ഷിത് കഴിഞ്ഞ മാർച്ച് 11 കേരളത്തിലെത്തിയത്. മറ്റ് ഗവർണർമാരിൽ നിന്നും വ്യത്യസ്തമായി മിക്ക പൊതുപരിപാടികളിലും സജീവ സാന്നിധ്യമായിരുന്ന ഷീല ദീക്ഷിത് രാജിവെച്ചൊഴിയുമ്പോൾ വെറും 5 മാസവും 15 ദിവസവും മാത്രമാണ് കാലാവധി. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.